ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല ഇനി സംഭവിക്കുന്നത് എന്താണ് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്നും പറയുന്ന പോലെ തന്നെ ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇനി പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസിനേറ്റ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണ് എന്തറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമാർന്ന പല ടോപ്പിക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് അപ്പോൾ അത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ മറ്റു ജോലികളായിട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഇതെൻ്റെ ഒരു സൈഡ് പരിപാടി മാത്രമാണ് അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ വരാം നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടി ഇല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് സപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ് വേണ്ടത് അല്ലാതെ ഒരുപാട് പ്രതീക്ഷ തന്ന് പിന്നെയും കാത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല അത്ര ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി പുതിയൊരു പുതിയൊരിതിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കണം അതാണ് ഞാനും എന്താ പറയുക ഞാൻ അത്തരത്തിലിരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലൂടെ ഗൈഡൻസ് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം എന്നും പറയുന്ന പോലെ തന്നെ അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ബ്രേക്കപ്പ് ആണ് നോ നോ കോണ്ടാക്റ്റ് ആണ് ലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഇഷ്യൂസ് ട്രസ്റ്റ് ഇഷ്യൂ ആവാം ഈഗോ ആയിരിക്കാം ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം തേർഡ് പാർട്ടി മേ ബി ഫാമിലി ആവാം വ്യക്തിയാക്കാം സാഹചര്യമാക്കാം ഏജ് ഡിഫറൻസ് ഉണ്ടാകാം ജാതി മതം പിന്നെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന എല്ലാ തരത്തിലും ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ കാമുകി കാമുകന്മാരായിരിക്കാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം പ്രായമുള്ളവരായിരിക്കാം ആരുമായിക്കോട്ടെ ആര് തന്നെയാണെങ്കിലും പ്രണയത്തിന് പ്രായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക പ്രണയം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അത് വിശ്വാസമുള്ളതായിരിക്കണം ആത്മാർത്ഥമായിരിക്കണം അല്ലാതെ ഒരാൾ മാത്രം സ്നേഹിച്ച് ടൈം പാസ് ആയിരിക്കരുത് ഒരിക്കലും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അയാൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല നിങ്ങളായിട്ടുള്ളൊരു കൂടിച്ചേരൽ നിങ്ങൾ സ്വപ്നം കണ്ട ഇതിലേക്ക് നയൺ കപ്പ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല നിങ്ങളായിട്ട് ഒരുമിച്ച് തരുമ്പോൾ മാത്രമാണ് ഒരു ആന്തരിക സന്തോഷം വരുന്നുള്ളൂ ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നുള്ളൂ ഇമോഷണലി അവരൊന്ന് സ്റ്റേബിളാകുന്നുള്ളൂ അവർക്കൊരു സംതൃപ്തി ഉണ്ടാകുന്നുള്ളു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ തീർത്തും അവരുടെ സമനില നഷ്ടപ്പെട്ടു ക്രമരഹിതമായിട്ടാണ് പോകുന്നത് അമിത ഭാരം പേറി എന്താ പറയുക ഒരുപാട് മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ ഇതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത് ആരുടെയോ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പറയില്ലേ ആ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചിന്തിച്ചിരിക്കുന്നൊരവസ്ഥയായിരിക്കാം നിങ്ങളില്ലാതെ പറ്റില്ല പക്ഷെ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകും അത് നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങളും ആ വ്യക്തിയുമായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഒരു സാധ്യതയുണ്ട് കൂടുതലായിരിക്കാം കുറവായിരിക്കാം വളരെ നിഷ്കളങ്കമായ വ്യക്തികളായിരിക്കും നിങ്ങളും അവരും നിങ്ങൾ പരിചയപ്പെട്ടതും അത്തരത്തിലായിരിക്കും വല്ലാത്തൊരു പരിചയം വല്ലാത്തൊരു തരം റിലേഷൻഷിപ്പിലോട്ട് വന്നു ചേരുന്നതായിരിക്കാം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷകരമായ ഓർമ്മകൾ ഒരുപാട് അവരെ ഹീൽ ചെയ്ത പോലെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാക്കാം തീർച്ചയായും ലവ്വേഴ്സ് ഗാർഡ് വന്നിട്ടുണ്ട് ഒരു പങ്കാളിത്തത്തിലേക്ക് ഒരു യൂണിയനിലേക്ക് നിങ്ങൾ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ബ്രേക്കപ്പ് ആണ് നല്ല ബ്രേക്കപ്പ് ആണ് ഒരാൾ മാത്രമാണ് ഇതിൽ എന്താ പറയുക മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് പേടിയാണ് കൺഫ്യൂഷനാണ് ഞാൻ അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇഷ്യൂ ഒരു നിങ്ങളുടെ ഇത് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല ചിലപ്പോൾ ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ്ലെസ് ആയിട്ടുള്ളൊരു ഇതിലായിരിക്കാം മേ ബി അസുഖ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കാം ഇപ്പോഴത്തെ സമയം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അവർക്ക് നിങ്ങളില്ലാതെ അത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും ഫിനാൻഷ്യലി ഇമോഷണലി മൊത്തം അവരുടെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് അവർക്ക് മുന്നോട്ട് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ടാവില്ല ഒരുപാട് പരിമിതികൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ജാതി മതം ഇതൊക്കെ ഇഷ്യൂസ് വരാം തീർച്ചയായും ഈ സമയത്ത് അവരൊരു ഐക്യത്തിലേക്ക് ഒരു പങ്കാളിത്തത്തിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വീണ്ടും ഈ കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഇതേ അവസ്ഥയിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ തീർച്ചയായും എന്താ പറയാ ഒരു വിവാഹത്തിലേക്ക് നിങ്ങൾക്ക് ഒന്നിച്ചേർന്ന് ഇപ്പോൾ വീട്ടുകാരെ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഫാമിലി ആവണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ഒരാഘോഷത്തിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് ഇത് മാറണം എന്ന് കുറച്ച് പേരൊക്കെ എന്താ പറയുക സ്വയമായിട്ടൊരു തടവൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ സ്വയമായിട്ടൊരു കെണി ഉണ്ടാക്കി എരയായ പോലെ അവസ്ഥയാണ് കാരണം അത് അവരൊരു മികച്ചൊരു തീരുമാനം എടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഫാമിലി വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ ഭാര്യ വേണോ ഭർത്താവ് വേണോ ഇപ്പോൾ മറ്റ് വിവാഹേതര ബന്ധങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയാം പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു വ്യക്തി ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വ്യക്തിയായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതയുണ്ട് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഇവരുമായിട്ട് ഒരു തീവ്രമായിട്ടുള്ള പ്രണയത്തിലായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ആ കാലമരണം സംഭവിച്ചിട്ടുണ്ടാകുക നിങ്ങളുടെ പ്രണയത്തിന് റിലേഷൻഷിപ്പിന് ഒരുപാട് എന്താ പറയുക തീവ്രമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാക്കാം നിങ്ങളുടെ ഒരു ആഗ്രഹവും സാധിച്ചില്ല എന്ന് തന്നെ പറയാം ഈ സമയം ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങൾ അവരെ ഒഴിവാക്കിയോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഒരു മാറ്റത്തെക്കുറിച്ചുള്ളൊരു ഭയമാണ് നഷ്ടഭയം ഈ വ്യക്തി നഷ്ടപ്പെടുമോ ഇതുവരെ ഞങ്ങൾ സ്വപ്നം കണ്ടതല്ല പോയി പോകുമോ എന്നൊക്കെ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഡ്രീംസ് കം ട്രൂ ഇതെല്ലാം സത്യമായിരുന്നെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തേനേക്കാൾ മനോഹരമായി ഒന്ന് ചേരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവരെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെന്താ പറയുക ഏയ്സ് ഓഫ് കപ്പ് സ്നേഹം ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളോട് നല്ല അടുപ്പം തോന്നുന്നുണ്ടാകാം ഈ സമയത്ത് നിങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളെ അവർ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ചാറ്റുകൾ അവർ വായിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഫോട്ടോസെല്ലാം നോക്കിയിരിക്കുന്നുണ്ടാകാം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല ഒട്ടും ഓക്കെ അല്ലാത്തൊരിതാണ് എന്താ പറയുക അമിതമായിട്ടുള്ള ആസക്തിയാണ് നിങ്ങളോട് ശാരീരികമാകാം മാനസികമാകാം മറ്റുള്ളവരൊക്കെ ഗോസിപ്പൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ ശരിയല്ല അല്ലെങ്കിൽ ആ വ്യക്തി ശരിയല്ല എന്നൊക്കെ പരസ്പരം പറഞ്ഞ് നിങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കിയിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ രണ്ടറ്റത്തായിട്ട് ഇരിക്കുന്നത് തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ എന്ന് തന്നെ പറയാം ഒരു സ്നേഹം ഞാൻ പറഞ്ഞില്ല ആഴത്തിലുള്ള വികാരങ്ങളാണ് നിങ്ങളോട് പുതിയ തരം ഫീലിങ്സ് ആ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ മാറി ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടാകാം നിങ്ങളോ ഒരുപാട് സർഗാത്മകമായിട്ടുള്ള കഴിവുകളുള്ളൊരു വ്യക്തിയായിരിക്കാം തീവ്രമായിട്ടുള്ള ബന്ധം തന്നെയാണെന്ന് തീർത്തും പറയാം സാധാരണ ഞാൻ കാർഡ് എടുക്കുമ്പോൾ കൂടുതലും നെഗറ്റീവ് കാർഡ് റിവേഴ്സ് കാർഡൊക്കെ വരാറുണ്ട് എന്തോ ഒരു ഇതുപോലെ ഇതിൽ റിവേഴ്സ് കാർഡ് വളരെ കുറവാണ് മൂന്ന് കാർഡേ വന്നിട്ടുള്ളൂ നിങ്ങളായിട്ടൊരു കൂടിയുള്ള നല്ലൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ടൈറ്റിൽ വെച്ചത് കാരണം അവർക്ക് പറ്റുന്നില്ല അമിതമായിട്ടുള്ള ആസക്തിയാണെന്ന് തന്നെ പറയാം ഈ മാ ഇതെല്ലാം മാറി ഒരു സന്തോഷം വിജയം പോസിറ്റിവിറ്റി ഇതെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ പേർക്കും വന്നു ചേരുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക ഇനി സംഭവിക്കാൻ പോകുന്ന അതാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പങ്കാളിത്തത്തിലേക്ക് യൂണിയനിലേക്ക് അത് വരും തീർച്ചയായിട്ടും വരും ഒരു സമൂഹം വീട് ആഘോഷം അത്തരത്തിലുള്ള ഒരു വിവാഹത്തിലേക്ക് ഇത് കലാശിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരൊരു തടവ് കേണി സ്വയം ഒരു എരയായ പോലെ ഇരിക്കുന്നത് അത് നിങ്ങളാവാം അവരാവാം അത്ര സാഹചര്യങ്ങൾ മാറ്റുക കാരണം നമുക്ക് ആ വ്യക്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അതിലേക്ക് എടുക്കേണ്ടത് കുറച്ച് പേർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ഒരു എന്താ പറയുക അവരെ സാഹചര്യം അവർ അവരുടെ ഹിഡൻ ഫീലിങ്സ് ഒന്നും അവർ തുറന്നു പറയുന്നില്ല അവർക്ക് നിങ്ങൾ വേണമെന്നുണ്ട് പക്ഷേ അതിലേക്ക് അവരൊരു ചുവട് മുന്നോട്ട് വെക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നോർമലി നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലെ ഏജ് ഡിഫറൻസ് വരാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പുരുഷനേക്കാൾ സ്ത്രീക്ക് പ്രായം കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ നേരെ തിരിച്ചും ഒക്കെ വരാം പത്തിരുപത് വയസ്സ് ഗ്യാപ്പ് വരാം അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇത് സമൂഹം എല്ലാം എതിർക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഡിഫറൻസുകൾ നിങ്ങളുണ്ടാകാം അതൊക്കെ തന്നെയാണ് നിങ്ങളെ ഈ ബന്ധത്തിന് പിറകോട്ട് വലിക്കുന്നതാകാം ഇത്തരം സത്യങ്ങളെ നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഇതിലല്ലാത്തൊരു മാറ്റം വന്നു അതിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റൈറ്റ് ടൈം ആയിട്ടില്ല എന്ന് വിശ്വസിക്കുക തീർച്ചയായിട്ടും ഇതൊക്കെ കൂടുതൽ പേർക്കും തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ സംഭവിക്കും അതിന് എന്താ വെച്ചാൽ നിങ്ങളും കൂടി കുറച്ച് കൊടുക്കണം കേട്ടോ കാരണം നിങ്ങളൊരു ഒട്ടും എനർജി ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കൂല നിങ്ങൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ തെറ്റ് നിങ്ങളുടെയാണ് ഇഷ്യൂസ് എങ്കിൽ നിങ്ങൾ അതിനെ പറഞ്ഞ് പരിഹരിക്കാൻ നോക്കണം ചിലപ്പോൾ വൺ സൈഡ് ബ്ലോക്ക് ആയിരിക്കും എന്നാലും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക പിന്നെ തീർത്തും ആ ഒരു വ്യക്തിയിൽ ഒന്നുമില്ല എന്ന് കണ്ട് തിരികൾ വിട്ടുപോയ ബന്ധങ്ങളാണെങ്കിൽ അവരെ തന്നെ ചിന്തിച്ച് ഒരിക്കലും നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക അത്തരത്തിൽ കളഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു മാറ്റവും വരുന്നില്ല മനസ്സിലാവുന്നുണ്ടോ കാരണം നിങ്ങളാ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ ശെടാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം പോകുന്നു നിങ്ങൾക്ക് മറ്റു ജോലികൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഉപേക്ഷിച്ച് പോയ വ്യക്തി നല്ല അടിപൊളിയായിട്ട് അവിടെ ഹാപ്പി ആയിട്ട് നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ വല്ലാത്തൊരു സ്റ്റേജിലാക്കിയിട്ടായിരിക്കും ആ വ്യക്തി പോയത് പക്ഷേ ഇതിനെ ഓവർകം ചെയ്യണം ഈ സമയവും കടന്നു പോകും ഇതിനെ ഞാനോ ഓവർകം ചെയ്ത് മുന്നോട്ടും വരും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് പോകണം കാരണം നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ആ വ്യക്തി വരുന്നില്ല പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് നമ്മളെ വേണ്ടാത്തൊരു നമ്മൾ നമ്മളെന്തിനാണ് കാത്തിരിക്കുന്നത് ഇത് വളരെ കുറച്ച് പേർക്കുള്ളൊരു കാര്യമാണ് ഉണ്ടോ പറയുന്നത് അല്ലാത്തവർക്ക് കൂടുതൽ പേരും ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷത്തിലേക്ക് ഒരു പൂർത്തീകരണത്തിലേക്ക് ഒരു പങ്കാളിത്തത്തിലേക്ക് സമൂഹം വീട് ആഘോഷം അതിൻ്റെ ഒരുപാട് കാര്യത്തിലേക്ക് തീവ്രമായ ബന്ധങ്ങളാൽ മുന്നോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ട് നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ട് ഇത് ഇന്നു നാളെ സംഭവിക്കുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ എനർജീസിനെ ചേഞ്ച് ചെയ്യൂ വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് സംഭവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളില്ലാത്തവരെ കൊണ്ട് പറ്റില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലാണ് അതിന് നിങ്ങൾ നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യണോ ഇതവരുടെ കറണ്ട് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയ റീഡിങ് നമ്മൾ മറ്റു ടോപ്പിക്കിലും വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യത്തിലേക്ക് കാണാം പിന്നെ ഇതൊന്നും നിങ്ങളുടെ എനർജി അല്ല ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ഓക്കെ നിങ്ങളുടെ എനർജി അല്ല എന്ന് പറഞ്ഞൊരു പേഴ്സണൽ റീഡിങ് പിന്നെ ഞാൻ ആരോ കമൻ്റ് ഇട്ടിരുന്നു ഇത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ പിന്നെ നീ എന്ത് ഉണക്കാനോ അങ്ങനെ എന്ത് പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞു അവന് അതേപോലെ തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അത് അവൻ്റെ എനർജി അല്ല എന്ന് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഏതൊരാണാണെട്ടോ അവൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പിന്നെ അവനെന്തിനാണ് ഈ ബുദ്ധിമുട്ട് ചെയ്ത് ഇരുന്ന് കാണുന്നത് അവന് പേസൽ റീഡിങ്ങിന് പൈസ കൊടുക്കാൻ പറ്റില്ല അവന് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കാൻ എൻ്റെ കൊണ്ട് പറ്റൂല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളത് കാണണ്ട ഞാൻ ആരുടെ വീട്ടിൽ കൊണ്ടൊന്നു കാണിക്കുന്നില്ല നിങ്ങൾക്ക് നോക്കാം ഇത് നിങ്ങളുടെ എനർജി എന്ന് ഞാൻ പറയുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ഇടുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എൻ്റെ അടുത്ത് പേസൽ റീഡിങ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സല്യൂഷൻ മേബി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ അടുത്ത് എൻ്റെ വന്നു ഞാൻ ആരോടും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണ് കാണണോ വേണ്ടോ എന്നല്ല അതേപോലെ തന്നെയാണ് അദ്ദേഹം കമൻറ്റ് ഇട്ടതും അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാനും തിരിച്ചു അതിന് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഖം ചൊളിക്കരുത് എനിക്ക് ചോദിച്ചില്ല എനിക്ക് ഹാപ്പിയാണ് എന്നോട് എങ്ങനെ പ്രതികരിക്കുന്നു അതേപോലെ ഞാൻ പ്രതികരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ നോക്കാം പേർഷൻ റേഡിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വരാം നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫ്ൾ ചെയ്യുമ്പോൾ നല്ലതാണ് വന്നെങ്കിൽ നല്ലതെന്ന് പറയും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയും ആ സാഹചര്യത്തിൽ നിന്ന് മാറേണ്ടതാണെങ്കിൽ മാറണം എന്ന് തന്നെ പറയും കേൾക്കുമ്പോൾ വിഷമമുണ്ടാകാം പക്ഷെ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറി പതിയെ നിങ്ങൾ തിരിച്ചറിയും ഓക്കെ ഇതായിരുന്നു റൈറ്റ് പോയിന്റ് എന്ന് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ പുതിയ റീയൂണിയൻസ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇനി അഥവാ ആ വ്യക്തി ഉപേക്ഷിച്ച് പോയെങ്കിൽ നിങ്ങൾക്ക് പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ പ്രവൃത്തികൾ സാഹചര്യങ്ങൾ പണസംബന്ധമായിട്ടോ ജോബായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് വന്നെന്നറിയട്ടെ നിങ്ങൾക്ക് എന്താ പറയുക വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ബിഷ്യാനി